നാം തളർന്നു വീണതോ തകർന്നു പോയതോ അവരറിയണ്ട. നാം വസന്തത്തെ വരവേൽക്കാനായി പഴയ ഇലകൾ പൊഴിക്കുകയാണെന്ന് അവർ ധരിച്ചു കൊള്ളട്ടെ. ഇത്ര മനോഹരമായൊരു കവിതയാണിത്. നമുക്കെല്ലാം സമൂഹത്തെ പേടിയാണ്. പേടിയില്ലാത്തവരായിട്ടാരാ ഉള്ളത്? നമ്മൾ കൊച്ചിലെ കളിച്ചിട്ടുള്ളൊരു കളി ഓർക്കുന്നില്ല? രണ്ടുപേരിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, കാട്ടിൽ പോകാൻ കൂട്ടുവരാമോ? മറ്റേയാൾ പറഞ്ഞു, അതിനെന്താ വരാം, മയിലിനെ കണ്ടാൽ പേടിക്കുവോ? എന്തിന്? കുയിലിനെ കണ്ടാലോ? ഇല്ല. കുറുക്കൻ ചാടിയാൽ പേടിക്കുമോ? ഒട്ടും നനയ്ക്കാത്ത നേരത്ത് അവൾ കണ്ണിലേക്ക് ഊതി. കണ്ണടയ്ക്കാതിരിക്കുന്ന എങ്ങനെയാ? അടച്ചു പോവും. രണ്ടുപേരും തോറ്റുപോയ കളിയാണിത്. അപ്പൊ പേടിയുണ്ടല്ലേ? പേടിക്കരുതെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ വല്ലാതെ പേടിപ്പിക്കുന്ന കണ്ണുകെട്ടിക്കളിയാണ് ഈ ജീവിതം. ആ കളി ഇന്നും തുടരുകയാണ്. മതം പോലും രൂപപ്പെട്ടത് ഈ ഭയത്തിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. മരണഭയം, അത് മനുഷ്യന്റെ അടിസ്ഥാന ഭയങ്ങളിലൊന്നല്ലേ? പിന്നെ നാം ഈ കാണിക്കുന്നതൊക്കെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വെറും ജാടകളാണെന്ന് ആർക്കാ മനസ്സിലാകാത്തേ? അതുകൊണ്ടായിരിക്കും യേശു തന്റെ ജീവിതത്തിൽ ഉടനീളം മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഭയപ്പെടരുത്, ഡോണ്ട് ബി അഫ്രൈഡ്. നമ്മളെന്തോ നല്ലതെന്തോ ഇനിയും വരാനുണ്ട്. അതിങ്ങനെ ഭയത്തിനകത്ത് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. അതിൽ നിന്ന് വേണം നമ്മൾ പുറത്തു വരാൻ. 1914 December 10 വൈകുന്നേരം ഒരു വലിയ തീപിടുത്തം ഉണ്ടാകുന്നു. വീടിൻ്റെ അരികിലുള്ള ഒരു കെട്ടിടത്തിനാണ് തീ പിടിച്ചത്. പക്ഷെ ആ തീ ആളി പടർന്നപ്പോൾ അന്നോളം സമ്പാദിച്ചതെല്ലാം കത്തിയമർന്നു. ഫാക്ടറിയും വീടും വീട്ടുപകരണങ്ങളും ഓഫീസും വെല്ലുവിളിപ്പുള്ള സകലതും ആ തീ അങ്ങനെ കൊണ്ടുപോയി. വിലപിടിപ്പുള്ള പല രേഖകളും അവിടെ വെച്ച് കത്തി നശിച്ചു. അതുവരെ സമ്പാദിച്ചതെല്ലാം ഒരൊറ്റ തീപിടുത്തത്തിൽ ഇങ്ങനെ ഒരുപിടി ചാരമായി മാറി. കൂറ്റൻ ശബ്ദത്തോടെ ഉയർന്നു പൊങ്ങിയ തീകോളങ്ങൾ തൻ്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ വിഴുങ്ങിയപ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. അയാളുടെ മകൻ വന്ന് ഉറക്കമാവിട്ട് കരയാൻ തുടങ്ങി. അവനിങ്ങനെ കരയുമ്പോൾ അയാൾ അവൻ്റെ തോളിൽ തട്ടിയിട്ട് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, വല്ലാത്തൊരു കാഴ്ച തന്നെ അല്ലേ മോനെ? നമ്മുടെ സമ്പാദ്യങ്ങളാണ് ഈ കത്തിപ്പോകുന്നത്. നിന്റെ അമ്മയെയും കൂട്ടുകാരെയും ഒക്കെ വിളിക്ക്. ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ അവർക്കിനി ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതം കത്തി അമരുന്നത് കാണാൻ നീ അവരെ കൂടെ വിളിക്ക. ഒരു മനുഷ്യൻ്റെ പ്രയത്നം കത്തി അമരുന്നത് കാണാൻ നീ അവരെ കൂടെ വിളിക്ക. ഒരു മനുഷ്യൻ്റെ ജീവിതം അങ്ങനെ കത്തി അമരുന്നത് കാണാൻ അവരെ കൂടെ വിളിക്ക. അച്ഛൻ്റെ സംസാരം കേട്ട് അതിശയത്തോടെ മകൻ അച്ഛനെ നോക്കി. അപ്പൊ അച്ഛൻ പറയുകയാണ്, തകർന്നു പോകല്ലേടാ, ഇതൊക്കെയാണ് ജീവിതം, ഇങ്ങനെയൊക്കെയാണ് ജീവിതം. ജീവിതത്തിൽ നേടിയതൊക്കെ ഇങ്ങനെ കൺമുൻപിൽ നഷ്ടപ്പെട്ടു പോയേക്കാം. തളരാതെ പിടിച്ചു നിൽക്കണം. ആ ദുരന്ത സമയത്തും തകർന്നു പോകാതെ ജ്വലിച്ചു നിന്ന ആ അച്ഛനെക്കുറിച്ച് ചാൾസ് എഡിസൺ എന്ന കുട്ടി പിന്നീട് എഴുതിയിട്ടുണ്ട്, തോമസ് ആൽവ എഡിസൺ ആയിരുന്നു ആ വലിയ മനുഷ്യൻ. കണ്ടുപിടുത്തങ്ങളുടെ പട്ടികകൾ നിരത്തിയാൽ മുൻനിരയിൽ നിൽക്കേണ്ടയാളാണ്. ഒന്നും രണ്ടുമല്ല, 1993 അമേരിക്കൻ പേറ്റന്റുകൾ സ്വന്തമായിട്ടുള്ള ശാസ്ത്രജ്ഞൻ. $1,000,000 നഷ്ടം 1914 ഒരു December 10 തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴും ആ ഭീമമായ നഷ്ടത്തിന് മുൻപിൽ പതറാതെ പിടിച്ചു നിന്നയാൾ തോമസ് ആൽവ എഡിസൺ ആ രാത്രിയിൽ തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു, ഇന്നൊരു വലിയ തീപിടുത്തമുണ്ടായി. ഞാൻ ഈ ജീവിതകാലത്ത് സമ്പാദിച്ചതൊക്കെയും ആ തീ അപഹരിച്ചുകൊണ്ടുപോയി. ബാക്കിയായത് നഷ്ടങ്ങളുടെ തീക്കനലും പിന്നെ തകർന്നു പോകാത്ത മനസ്സുമാണ്. എനിക്കിപ്പോൾ വയസ്സ് 67 ആയിട്ടുള്ളൂ. തകർന്നു പോകാനോ തളർന്നു പോകാനോ ഞാൻ ഒരുക്കമല്ല. നാളെ മുതൽ ഒരുപാട് ജോലികളുണ്ട്. നഷ്ടപ്പെട്ടതെല്ലാം ഓരോന്നായി തിരിച്ചു പിടിക്കണം. അയാളൊരു ജോലിക്കാരനെ പോലും പിരിച്ചുവിട്ടിട്ടില്ല. അവരെ താങ്ങി നിർത്തി. 4 കൊണ്ട് കഠിനമായ പരിശ്രമങ്ങൾ കൊണ്ട് നഷ്ടമായതെല്ലാം ആ 71 വയസ്സുകാരൻ തിരിച്ചു പിടിച്ചു.
ഒരു തീക്കും കത്തിച്ചു കളയാത്ത ഉൾക്കരുത്തിന്റെ വിജയമാണത്. ഒരിക്കൽ ആകെയുള്ള വീടും കളപ്പുരയും കനലെടുത്തപ്പോ തനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ വയോധികയോട് ബുദ്ധഗുരു പറഞ്ഞു, എന്തിനാ വിഷമിക്കുന്നത്? നിനക്കാകാശമുണ്ടല്ലോ. ഈ ആകാശത്തെയാണ് നാം പ്രതീക്ഷ എന്ന് വിളിക്കുന്നത്. ആകാശത്തിൽ കാർമേഘങ്ങൾ വന്നേക്കാം, പക്ഷെ ഒന്ന് സൂര്യൻ തെളിഞ്ഞു നിന്നാൽ മാറി നിൽക്കേണ്ട ആയുസ് മാത്രമേ ഏതൊരു കാർമേഘത്തിനും ഉള്ളൂ എങ്കിൽ ഈ ആകാശവും നമുക്ക് തരുന്നത് പ്രതീക്ഷകളാണ്, തകർന്നു പോകില്ലെന്നുള്ള പ്രതീക്ഷ. എത്ര കാർമേഘം വന്ന് മൂടിയാലും അത് മാറി തെളിയുന്ന ആകാശം നമുക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ. ദുഃഖങ്ങളൊക്കെ അങ്ങനെയാണ്, വരുമ്പോൾ സ്വീകരിക്കുകയും പോകുമ്പോൾ യാത്രയാക്കുകയും ചെയ്യണം. പക്ഷെ തോൽക്കാൻ നിന്നു കൊടുക്കരുത്. പറിച്ചെറിഞ്ഞാലും വീണിടത്ത് നിന്ന് തഴച്ചു വളരുന്ന കാട്ടുചെടി പോലെ ആകണം. ബോക്സിംഗ് കണ്ടിട്ടില്ലേ? ബോക്സിങ്, അതിലൊരാൾ തോൽക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? വീഴുമ്പോഴല്ല, വീണിടത്ത് നിന്നും എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ്. ജീവിതത്തിലും വീഴുമ്പോഴല്ല, വീണിടത്ത് നിന്നും എഴുന്നേൽക്കാതിരിക്കുമ്പോൾ. വീഴില്ലെന്നല്ല, വീണാലും സാരമില്ല, വീണിടത്ത് നിന്നും പിടഞ്ഞെഴുന്നേൽക്കാനുള്ള ഉൾക്കരുത്താണ് ആർജിച്ചെടുക്കേണ്ടത്. പാരമ്പര്യങ്ങളിൽ ശ്രദ്ധേയമായൊരു കഥയുണ്ട്, പറയുപെറ്റ പന്തിരുകുലം. അതിലെ ഒരു കഥാപാത്രമാണ് നാരായണത്ത് ഭ്രാന്തൻ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഫിലോസഫിയാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് മലയുടെ മുകളിലേക്ക് ഉരുട്ടിക്കയറ്റുന്ന ഒരു പാറ കഷ്ണം വൈകുന്നേരമായപ്പോഴേക്കും മുകളിലെത്തി. ഒരു കൈത്താങ്ങലിനാരുമില്ലായിരുന്നു, ഒരു സഹായത്തിനാരുമില്ലായിരുന്നു. അധ്വാനിച്ചതൊറ്റയ്ക്ക് ഒരു വലിയ കഠിനപ്രയത്നം വേണ്ടി വന്നു. മുകളിലെത്തിയപ്പോൾ തൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ പാറക്കഷ്ണത്തെ നോക്കി തെല്ലു പതരാതെ പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യൻ, നമ്മൾ സമ്പാദിച്ചതും വെട്ടിപ്പിടിച്ചതുമെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയാൽ അതിനെ നോക്കി തെല്ലു പതരാതെ പുഞ്ചിരിച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ പേരാണ് ഉൾക്കരുത്ത്. അവരെ നോക്കി സമൂഹം വിളിക്കും ഭ്രാന്തൻ. അപ്പോഴും തകർന്നു പോകില്ല എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആർക്കും നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. തകർച്ചകൾ നോക്കി ഭയപ്പെടാതെ നിൽക്കാം. ഈ സമയവും കഴിഞ്ഞു പോവും, ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കാം. പക്ഷെ ആ നഷ്ടത്തെ നോക്കി പറയണം, ഈ നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കാനാവും. ഈ ഒരു ആത്മധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. നല്ലൊരു ശുഭദിനം നേരുന്നു.